വെക്കലാണോ? എന്താ ചേച്ചി? സാറേ ആ അനുഭവം ഒന്ന് ഇപ്പുണ്ട്. ആ അതിനെ കുറിച്ച് എന്റെ അപ്പൻ പറഞ്ഞൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. അന്ന് മൊത്തം മുങ്ങിപ്പോയെന്നാണ് അപ്പം പറഞ്ഞത്. അന്ന് മൂന്നാറൊക്കെ മുങ്ങി എന്ന് പറഞ്ഞപ്പോ എന്തുമാത്രം വെള്ളമായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഹേ ഗായ്സ്, ഞാൻ സത്യം പറഞ്ഞ ഹാങ് ഓവർ പോലും വിട്ടിട്ടില്ല. 2018 മൂവി മലയാള ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു പടം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ എന്തോ പറയേ, അതിനൊത്ത എഫേർട്ട്സും അതിൽ എന്തൊക്കെ കാണിച്ച് വെച്ചിരിക്കണേന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങളാണ് അതിൽ. ആ സിനിമയിൽ റിയാലിറ്റി, ഫുൾ റിയാലിറ്റി. കാരണം വെച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്തുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്ലഡിനെ നമ്മൾ അധികം ഫേസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഫേസ് ചെയ്തവർക്ക് ഞാൻ പറയാം, മൊത്തത്തിൽ അവർക്ക് നന്നായിട്ടിത് മനസ്സിലാവും ആ ഈ സിനിമയെ പറ്റി. കാരണം വെച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരും രക്ഷപ്പെട്ടവരുമൊക്കെ അത്രയും 100% ആണ്. കാരണം വെച്ചാൽ ആ സിനിമയിൽ ഓരോ വ്യക്തികളും ജീവിക്കുകയാണ് അതിലോട്ട്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു മൂവി ഇങ്ങനത്തെ രീതിയിലാവുമെന്ന്. കാരണം വെച്ചാൽ എനിക്ക് ആ ത്രില്ല് പോലും പോകണില്ല. കാരണം വെച്ചാൽ ഏതൊരു മലയാളിയായാലും ആ സിനിമ കണ്ട് ലാസ്റ്റ് കണ്ണ് നിറഞ്ഞിരിക്കും, അത് 100% ഉറപ്പാണ്. ഓ, എൻ്റെ ഡയറക്ടർ ആൻ്റണി, സത്യം ജൂഡ് ആൻ്റണി, ഓ നിങ്ങളെന്തോ മനുഷ്യനാണ്. സത്യം സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ മൂവി റിവ്യൂ ഇടാറില്ല, ഇതെൻ്റെ ഫസ്റ്റ് മൂവി റിവ്യൂ ആണ്. ഓ, ഇത് കണ്ടില്ലെങ്കിൽ നമ്മളൊരു മലയാളിയല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലുള്ള എല്ലാ രീതി മൂവി കാണണമെന്നാണ്. ഓ, എന്തോ പടം ചെയ്ത് വെച്ചിരിക്കണ. ഞാൻ ഒരു കാര്യം പറയാം, ആ ടൊവിനോ എല്ലാത്തിനും കാലം 1+ കൂടുതൽ കൊടുക്കും. കിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല, അത്ര ലെവലിലാണ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പം ബാക്കി എല്ലാവരും ആസിഫ് അലി, പിന്നെ ലാല്, അങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ കുഞ്ചാക്ക ഗോപൻ അല്ല ബോബൻ പറ്റിപ്പോയി, ആ അങ്ങനെയുള്ളവരെല്ലാം നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. കുറേ എല്ലാ ആക്ടേഴ്സും അവരവർക്കായിട്ടുള്ള പ്ലസ് ലെവലിൽ ചെയ്തിട്ടുണ്ട്. എന്തോ ഞാൻ 100% എനിക്ക് റിവ്യൂ എടുക്കാനേ ഞാൻ നോക്കിയില്ല. പക്ഷെ എന്തോ പറയാം, ഇങ്ങനൊരു പടം ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മൾ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോവും, അതുറപ്പാണ്. ഇതെല്ലാം റിയാലിറ്റി നടന്നിട്ടുള്ളതാണ് ഈ നാട്ടിൽ, കേരളത്തിൽ എല്ലാടോ. അപ്പം ഞാൻ പോട്ടെ. ബൈ ഫ്രം നിധി.